हेलो अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल अब नम्मुडे इन्नत्ते वीडियो एन्न पറയുന്നത് നമ്മുടെ കേക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ലെറ്റേഴ്സ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കിലൊക്കെ പേര് എഴുതി കൊടുക്കുന്നതൊക്കെ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എങ്ങനെയാണ് കേക്കിൽ പേരെഴുതുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മിക്സിംഗ് ആണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ സി എം സി പൗഡറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോണ്ടൻ്റ് കുഴക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ഞാനിങ്ങനെ ഫോണ്ടൻ്റ് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക ഫ്രിഡ്ജിലൊന്നും വെക്കില്ല എന്നോട് ഇതിന് മുൻപ് ഒരു വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണ്ടൻ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഒട്ടും ഇത് യൂസ് ചെയ്ത് പരിചയമില്ലാത്ത ആളുകളായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളത് അടച്ച് പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി ഞാനൊരു വൈറ്റ് ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കളറിലത് എടുക്കാം അപ്പോൾ ഞാൻ ആ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലിട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഓരോ ലെറ്റേഴ്സിലും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ലെറ്റേഴ്സ് നമ്പേഴ്സ് അതുപോലെ സിമ്പിൾസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോൾഡുകൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഞാനിത് കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് നല്ല ഭംഗിയിലുള്ള ലെറ്റേഴ്സ് കിട്ടുന്ന മോൾഡുകളൊക്കെ നമുക്ക് കിട്ടും ആമസോണിലൊക്കെ അത് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡിലോട്ട് നമ്മൾ ഏത് ലെറ്റേഴ്സാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ലെറ്റേഴ്സിൽ നമ്മളെടുക്കുന്ന ഫോണ്ടൻ്റ് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഫ്ലോർ അതിൻ്റെ മുകളിലിട്ട് എക്സസ് ആയിട്ട് വരുന്ന ഫോണ്ടൻ്റൊക്കെ നന്നായിട്ട് അങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി ആ ഒരു ലെറ്ററിൻ്റെ പുറംഭാഗം നോക്കുമ്പോഴും കറക്റ്റ് നമുക്ക് ആ ഒരു ലെറ്ററായിട്ട് തന്നെ തോന്നണം നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മളതിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആവശ്യം ഏത് ലെറ്ററാണോ അതിലോട്ട് നമ്മൾ എടുക്കുന്ന ഫോണ്ടൻ്റ് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള എക്സസ് വരുന്ന ആ ഒരു ഫോണ്ടൻ്റൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സസ് വരുന്നത് പുറത്തോട്ട് മാറ്റിയെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഫ്ലോർ വെച്ചിട്ട് ഒന്നുകൂടെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി എം സി അതിൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മോൾഡിൽ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ വേറെയും കുറച്ച് ഡെക്കറേഷൻസ് എനിക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനതിൽ സി എം സിയും കൂടെ മിക്സ് ചെയ്തത് ഇനി ചെയ്യാറുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഏത് കളർ ഫോണ്ടൻ്റാണോ നമുക്ക് വേണ്ടത് അതെടുത്തിട്ട് നന്നായിട്ട് പൊടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക നമുക്ക് എത്ര തിക്നെസ്സിലാണോ വേണ്ടത് എത്ര നീളം അതിൻ്റെ വീതി എന്താ നമുക്ക് എഴുതേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പരത്തിയിട്ടുള്ള ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് എന്താണോ അതിൽ എഴുതേണ്ടത് അത് എഡിബിൾ പെന്ന് വെച്ചിട്ട് എഴുതുക ഇതാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ കൂടുതലായിട്ടും ചെയ്യാറ് ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇങ്ങനെ ട്യൂട്ടർ അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാറുള്ള കേക്കുകളിലൊക്കെയാണ് ഞാൻ ആ മോൾഡ് വെച്ചിട്ട് ചെയ്യാറുള്ളൂ നോർമലി നമുക്ക് വരുന്ന ഓർഡേഴ്സിനൊക്കെ ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഷീറ്റിൽ ഫോണ്ടൻ്റ് പരത്തിയിട്ട് അതിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ പരത്തിയെടുത്തിട്ടുള്ള ഫോണ്ടൻ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എന്താണോ അതിൽ എഴുതി കൊടുക്കാനുള്ളത് അതിങ്ങനെ ഈ ഒരു പെന്ന് വെച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാം ഇത് എഡിബിൾ ആണ് ഇതിന് രണ്ട് സൈഡിലും എഴുതാൻ പറ്റും ഒരു സൈഡിൽ തിന്നായിട്ടുള്ള നിപ്പും മറ്റേ സൈഡിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതുമാണ് അപ്പോൾ ഏത് തിക്നെസ്സാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഫോണ്ടനിൽ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു മോൾഡിൽ വെച്ചിട്ട് ലെറ്റേഴ്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള ഫോണ്ടൻ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കളറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ കളറ് മിക്സ് ചെയ്യുമ്പോൾ ജെൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അത് മിക്സായി കിട്ടും എന്നിട്ട് നന്നായിട്ട് ആ ഒരു പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഡ്രൈ ആക്കി എടുക്കണം
ആ ഒരു ഫണ്ടൻ്റെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ആ പൊടിയിലിട്ടിട്ട് കുഴച്ചെടുക്കാൻ. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ലെറ്റേഴ്സിൽ വെച്ചിട്ട് ലെറ്ററിൽ വെച്ച് നന്നായിട്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എക്സസ് ആയി വരുന്നത് നമ്മളതിങ്ങനെ മാറ്റിക്കൊടുത്താൽ മതി. വീഡിയോയിൽ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കേക്കിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഇങ്ങനെയുള്ള മോൾഡുകളും അതുപോലെ തന്നെ ഫോണ്ടൻ ഷീറ്റിൽ പെന്ന് വെച്ചിട്ട് എഴുതുക, ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഒട്ടും ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ശരിയാവാത്തവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് മുൻപൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും ഹാൻഡ് റൈറ്റിംഗ് അങ്ങോട്ട് വൃത്തിയായി കിട്ടാറില്ല. ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐറ്റംസൊക്കെ നല്ല യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ബിഗ്നേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ലെറ്റേഴ്സ്. ഇനി നമുക്കിത് കേക്കിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫോണ്ടൻ്റെ പരത്തിയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഷീറ്റ് ഞാൻ കേക്കിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലെറ്റേഴ്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിങ്ങനെ ഓരോ ലെറ്റേഴ്സായിട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ പ്ലക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ അതിലിങ്ങനെ ഓരോന്നായിട്ട് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്